ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഐശ്വര്യ എസ് നായർ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ എൻട്രൻസിന് വേണ്ടി കോച്ചിങ് എടുക്കുന്നത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാലയുടെ എയിംസ് ബാച്ചിൽ നിന്നാണ്. KE സ്കൂൾ മാന്നാനത്താണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത്. എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ NEET ക്ലിയർ ചെയ്യാനും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷനും നേടിയെടുക്കാനും സാധിച്ചു. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഞാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാലയ്ക്കും KE സ്കൂൾ മാന്നാനത്തിനുമാണ് കൊടുക്കുന്നത്. MBBS എന്ന് പറയുമ്പോൾ 9 സെമസ്റ്റേഴ്സാണുള്ളത്. പിന്നെ ഒരു വർഷം നമുക്ക് ഹൗസ് സർജൻസി ഉണ്ട്. ഈ 9 സെമസ്റ്ററിലെ ആദ്യത്തെ 2 സെമസ്റ്ററാണ് ഫസ്റ്റ് ഇയർ. ഈ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 4 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. പക്ഷേ ഇതിൽ 3 സബ്ജക്റ്റിന് മാത്രമേ നമുക്ക് പരീക്ഷയുള്ളൂ. ബാക്കി ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ നമുക്ക് 3-ാം വർഷത്തിലെ തേർഡ് ഇയറിലേ ഉള്ളൂ. ഈ പരീക്ഷയുള്ള 3 സബ്ജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. പരീക്ഷയില്ലാത്ത സബ്ജക്റ്റ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഫസ്റ്റ് ഇയറിലെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 8 to 4 ആണ് ക്ലാസ്സസ് ഉള്ളത്. മോർണിംഗ് 2 hours, 8 to 10 നമുക്ക് തിയറി ക്ലാസ്സസ് ഉണ്ട്. പിന്നെ 10 to 1 ഡിസെക്ഷൻ, പിന്നെ 2 to 4 പ്രാക്ടിക്കൽസ്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്കാഡമിക്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജ് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ MBBSന് ചേരുമ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിക്കാത്തതിന് ഒരു കൂടുതൽ ടോപ്പിക്സ് ഉണ്ട്. വാസ്റ്റ് ടോപ്പിക്സ് ആണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒരു ട്യൂട്ടോറിയൽ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ വരുന്നപ്പോൾ ഒരു ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ 175 സ്റ്റുഡൻസ് ഉണ്ട്. ഇവരെ നമ്മൾ 15ന്റെ ഗ്രൂപ്പായിട്ട് തുടങ്ങി തിരിച്ചിട്ട് ഓരോ ടീച്ചേഴ്സും ഈ 15 പിള്ളേർക്ക് സ്പെഷ്യൽ കെയർ നൽകുന്ന ഒരു ട്യൂട്ടോറിയൽ സിസ്റ്റം നമ്മുടെ കോളേജിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും ഒരു ട്യൂട്ടോറിയൽ സിസ്റ്റം ഉണ്ട്. 3 ഫസ്റ്റ് ഇയേഴ്സിനെ വിളിച്ച് ഒരു സീനിയർ അവർക്ക് ട്യൂട്ടറായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക, അവർ എക്സാം എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ കോളേജിൽ. പിന്നെ ക്യാമ്പസ്, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ടൗണിൽ നിന്നൊക്കെ വിട്ട് ഒരു ശാന്തസുന്ദരമായ സ്ഥലത്ത്, ഒരു ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലത്ത്, പൊല്യൂഷനൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത്. പിന്നെ ക്യാമ്പസിൽ അക്കാഡമിക് സെക്ഷനും ഹോസ്പിറ്റലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ടോട്ടലി നോൺ ക്ലിനിക്കലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ടൊരു അഡ്വാൻറ്റേജാണ് നമ്മൾ ഹോസ്പിറ്റൽ എക്സ്പോഷർ ഇല്ലാതെ തന്നെ ഫസ്റ്റ് ഇയർ അക്കാഡമിക് ബ്ലോക്കിൽ തന്നെ ചിലവഴിക്കാം. പിന്നെ ഹോസ്റ്റൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേഡീസ് ഹോസ്റ്റലുണ്ട്, മെൻസ് ഹോസ്റ്റലുണ്ട്. 2 നല്ല ഹോസ്റ്റലുകളാണ്. പിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ ഫസ്റ്റ് ഇയറിൽ ഞങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ഡോം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ലേഡീസ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഫുഡും ഹോസ്റ്റലിൽ വളരെ നല്ലതാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. MBBS എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ അക്കാഡമിക്സ് ആയിരിക്കരുത്. നമ്മൾ ഓവറോൾ ഡെവലപ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിങ്ങളുടെ എന്ത് കഴിവാണോ, നിങ്ങൾക്ക് ഏത് കഴിവാണോ ഉള്ളത്, അത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്തായാലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഡാൻസ് ക്ലബ്സ് ഉണ്ട്, മ്യൂസിക് ക്ലബ്സ് ഉണ്ട്, ഓറേറ്ററി ക്ലബ്സ് ഉണ്ട്, ലിറ്ററേച്ചർ ക്ലബ്സ് ഉണ്ട്, നേച്ചർ ക്ലബ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് ക്ലബ്സ് ഉണ്ട്, പിന്നെ NSS ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ പൊളിറ്റിക്സ് ആണ് വേണ്ടതെങ്കിൽ യൂണിയൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ അക്കാഡമിക്സും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരുപോലെ കൊണ്ടുപോകാൻ നോക്കണം. അത് നമ്മുടെ കോളേജിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. എന്നാലും വി ഷുഡ് ഓൾസോ കെയർ അബൌട്ട് ഇറ്റ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാം തന്നെ ആണെങ്കിൽ 95% ഒക്കെ 12th മേടിച്ച് വന്നവരായിരിക്കും. പക്ഷേ നമ്മൾ ഇനിയുള്ളതൊരു പ്രൊഫഷണൽ കോഴ്സിലാണ്. നമുക്ക് അത്രയും മാർക്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസിന് വരെ കിട്ടുന്നത് 70%, 80% ഒക്കെ ആയിരിക്കും. സോ നിങ്ങൾ ഒരിക്കലും എനിക്കിപ്പം 70% കിട്ടിയുള്ളൂ, 75% കിട്ടിയുള്ളൂ എന്നോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദോസ് ആർ ഗുഡ് മാർക്സ് ഹിയർ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഫീസ് സ്ട്രക്ചറാണ്. നമുക്കിപ്പോൾ 4 ഇയേഴ്സാണ് MBBS ഉള്ളത്. ഓരോ ഇയറും അബൌട്ട് 25,000 ആണ് ട്യൂഷൻ ഫീ, അങ്ങനത്തെ ഫീസ് എല്ലാം കൂടെ. പിന്നെ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത്, ഹോസ്റ്റൽ റെന്റ് എന്ന് പറയുന്നത് 50 rupees per month. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് മെസ് ഫീസും കൂടെ. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ചേരാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.